പത്തനംതിട്ട നിരണം പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് നഷ്ടമായി. സിപിഎമ്മിലെ എം ജി രവിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. നിരവധി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് പുറത്തുപോയ മുൻ പ്രസിഡന്റ് കെ പി പുനൂസ് തെരഞ്ഞെടുപ്പിനെത്തിയില്ല. യു ഡി എഫിനെ പിന്തുണച്ചിരുന്ന രണ്ട് സ്വതന്ത്രരിൽ ഒരാൾ എൽ ഡി എഫിനെ പിന്തുണച്ചു. അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, നിരണത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? ജിൽജി, നേരത്തെ തന്നെ ഈ പ്രസിഡന്റിന്റെ ആരോപണത്തിൽ പ്രസിഡന്റ് അഴിമതി ആരോപണത്തിൽ പ്രസിഡന്റ് രാജിവെച്ചിരുന്നു. അതിനുശേഷം ഇന്ന് നടന്ന ഈ തെരഞ്ഞെടുപ്പിലാണ് എൽ ഡി എഫ് ഈ ഭരണം പിടിച്ചെത്തിയിരിക്കുന്നത്. നാലാം വാർഡ് മെമ്പറായ അനമ്മ ജോർജും സ്വതന്ത്രയായ എം ജി രവിയും എൽ ഡി എഫിനെ പിന്തുണച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ എൽ ഡി എഫ് ഈ ഭരണം പിടിച്ചെടുത്തത്. നേരത്തെ എൽ ഡി എഫിന് 5 യു ഡി എഫിന് 5 സ്വതന്ത്രർ 3 ഇതിൽ 2 സ്വതന്ത്രർ യു ഡി എഫിനൊപ്പമായിരുന്നു. അതിലെ ഒരു സ്വതന്ത്രൻ മാറി എൽ ഡി എഫിനൊപ്പം ചേർന്നപ്പോൾ 6-6 വരികയും മറ്റേ ഒരു നാലാം വാർഡ് മെമ്പർ കൂടി എൽ ഡി എഫിനെ തുണച്ചതോടുകൂടിയാണ് ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം ലഭിച്ചിരിക്കുന്നത്. എൽ ഡി എഫിന്റെ എം ജി രവിയാണ് ഈ 7 വോട്ടുകൾക്ക് വിജയിച്ചത്. മുൻ പ്രസിഡന്റായിരുന്ന കെ പി പൊന്നൂസ് ഈ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ എത്തിയുമില്ല. അതുകൊണ്ടാണ് ഒരു വോട്ട് അവിടെ 7-6 വരുന്ന സ്ഥാനത്ത് 7-5 ആയി കുറഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ രണ്ടു സ്വതന്ത്രരിൽ ഒരാൾ എൽ ഡി എഫിന് ഒപ്പം പോവുകയും ചെയ്തതോടെയാണ് നിലവിൽ ഇപ്പോൾ എൽ ഡി എഫിന് ഈ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചിരിക്കുന്ന ഭരണം പിടിച്ചെടുക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ജിൽസി.